फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ वेल्थी लाइफ इन वीडियो नम्मल रिलायंस इंडस्ट्री क्वार्टर वन रिजल्ट एनालिसिस क्वार्टर वन रिजल्ट वह मेजर कंपनी क्वार्टर वन रिजल्ट एनालिसिस वीडियो या चानल प्ले लिस्ट वीडियो डिस्क्रिप्शन बॉक्सिलुम स्टॉक रेकमेंडेशन नोटिफिकेशन किट्टुन्नतिनुम मार्केट न्यूस अप्डेशनुम वेंडी चानल दयवायि सब्सक्राइब चेय्युका റിലയൻസ് കമ്പനിയുടെ ക്വാർട്ടർ വൺ റിസൾട്ട് 30 ജൂലൈ 2020 പുറത്തു വന്നു. ക്വാർട്ടർ വൺ റിസൾട്ടിൽ കമ്പനി 30.97% പ്രോഫിറ്റ് ഓൺ ഇയർ ബേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്വാർട്ടർ വൺ 2019 കമ്പനിക്ക് 10,141 crore ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ്. അത് ഇൻക്രീസ് ചെയ്ത് 13,248 crore ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കിയാൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിൽ ഒരു 42% ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതായത് കമ്പനി 2019 ക്വാർട്ടർ വണ്ണിൽ 1,74,087 crore എൻ്റെ ഇൻകം ഉണ്ടായിരുന്നു. അത് റെഡ്യൂസ് ചെയ്ത് 1,09,29 crore ആയി മാറിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 2021 ക്വാർട്ടർ വണ്ണിൽ. റിലയൻസ് കമ്പനിയുടെ ഇൻകം ഇയർ ഓൺ ഇയർ ബേസിൽ 42% കുറഞ്ഞതിന് ശേഷവും കമ്പനിക്ക് 36% പ്രോഫിറ്റ്. ഇതിൻ്റെ പിന്നിലെ റീസൺ കമ്പനിക്ക് അഡീഷണൽ റവന്യൂ എക്സെപ്ഷണൽ ഗെയിൻ വഴി കിട്ടിയതാണ്. ഇനി എക്സെപ്ഷണൽ ഗെയിൻ എന്താണെന്ന് നോക്കാം. റിലയൻസും ബ്രിട്ടീഷ് പെട്രോളിയവും ചേർത്ത് നടത്തിയ ഒരു ഡീലിൽ കമ്പനിക്ക് 4,966 crore എക്സെപ്ഷണൽ ഗെയിനായി കിട്ടി. അതായത് റിലയൻസിൻ്റെ 1,400 പെട്രോൾ പമ്പും 536 ഫ്യൂവൽ സ്റ്റേഷൻസും യു കെ ബേസ്ഡ് ബി പി പെട്രോൾസിന് 49% സ്റ്റേക്കിൽ ഹാൻഡ് ഓവർ ചെയ്തു. അതുവഴി കമ്പനി ഏകദേശം 5,000 crore അതിൻ്റെ പ്രോഫിറ്റിൽ ആഡ് ചെയ്തു. ഒരു കമ്പനിക്കുണ്ടാവുന്ന എക്സെപ്ഷണൽ ഗെയിൻസ് ആ കമ്പനിയുടെ ക്വാർട്ടർ വൺ അനാലിസിസിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു വൺ ടൈം ഗെയിൻ ആണ്. ഒരു കമ്പനി അതിൻ്റെ 49% സ്റ്റേക്ക് മറ്റൊരു കമ്പനിക്ക് വിറ്റ് കിട്ടിയ പ്രോഫിറ്റാണ് അതിൻ്റെ എക്സെപ്ഷണൽ ഗെയിൻ ആയിട്ട് വരുന്നത്. ഇനി എക്സെപ്ഷണൽ ഗെയിൻ നമ്മൾ റിലയൻസിൻ്റെ നെറ്റ് റിപ്പോർട്ടഡ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിയാൽ, അതായത് 13,248 crore നിന്നും 4,966 crore മാറ്റിയാൽ നമ്മൾക്ക് കിട്ടുന്നത് 8,282 crore. അതായത് 8,282 crore കമ്പനിയുടെ ക്വാർട്ടർ വൺ റിസൾട്ട് 2019 കൺസിഡർ ചെയ്താൽ, അതായത് 10,141 crore ആയിരുന്നു കമ്പനിയുടെ ക്വാർട്ടർ വൺ റിസൾട്ട് 2019 നെറ്റ് പ്രോഫിറ്റ്. അതുമായിട്ട് കൺസിഡർ ചെയ്താൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 22.42% ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. റിലയൻസിൻ്റെ ക്വാർട്ടർ വൺ റിസൾട്ട് നോക്കിയാൽ കമ്പനി അതിൻ്റെ എക്സ്പെൻഡിച്ചറിൽ ഒരു വെൽ മാനേജ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതായത് ക്വാർട്ടർ വൺ 2020 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 1,50,858 crore ആയിരുന്നു. അത് റെഡ്യൂസ് ആയി 87.406 crore ആയി. അതായത് കമ്പനിയുടെ എക്സ്പെൻഡിച്ചറിൽ ഒരു 42% റിഡക്ഷൻ ഉണ്ടായി. ഈ എക്സ്പെൻഡിച്ചറിലുള്ള റിഡക്ഷൻ മൂലമാണ് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇത്രയേറെ ഹൈക്ക് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി കമ്പനിയുടെ ക്വാർട്ടർ വൺ റിസൾട്ട് സെഗ്മെൻ്റ് വേസിൽ നോക്കാം. നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രി എന്ന ബാനറിൻ്റെ കീഴിൽ കമ്പനി പല സെഗ്മെൻറ്റിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും റവന്യൂ അതിലുണ്ടായിരിക്കുന്ന ലോസ് ഓർ പ്രോഫിറ്റ് നമുക്ക് പരിചയപ്പെടാം. റിലയൻസിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റായ റിലയൻസ് റീറ്റെയിൽ നോക്കിയാൽ ഒരു 70% റവന്യൂ ഡ്രോപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ വണ്ണിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ റവന്യൂ 38,216 crore ആയിരുന്നു. അത് റെഡ്യൂസ് ആയി 31,633 crore ആയി മാറി. ഇനി റിലയൻസ് പെട്രോകെമിക്കൽ, അതായത് റിലയൻസിൻ്റെ കോർ ബിസിനസ് ഗ്രൂപ്പിൽ നോക്കിയാലും 33% റവന്യൂ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ വണ്ണിൽ ടോട്ടൽ റവന്യൂ 37,116 crore ആയിരുന്നു. അത് റെഡ്യൂസ് ആയി 25,192 crore ആയിട്ടുണ്ട്. ഇനി റിലയൻസിൻ്റെ റിഫൈനിങ് ബിസിനസ് നോക്കിയാൽ അതിനകത്ത് 54% ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ വണ്ണിൽ ടോട്ടൽ റവന്യൂ 1,17
21 ആയിരുന്നു, 1721 ക്രോർ ആയിരുന്നു, അത് റെഡ്യൂസ് ചെയ്ത് 46,642 ക്രോർ ആയി മാറി. റിലയൻസിൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് നോക്കിയാൽ അതിലും ഒരു 45% ഓളം റവന്യൂ ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നതായി കാണാം. 2019 ക്വാർട്ടർ വണ്ണിൽ ടോട്ടൽ ഇൻകം 923 ക്രോർ ആയിരുന്നു ഫ്രം ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്, അത് റെഡ്യൂസായി 506 ക്രോർ ആയിരിക്കുന്നു. ഇനി റിലയൻസ് മീഡിയയുടെ പെർഫോം നോക്കിയാലും മീഡിയയുടെ പെർഫോമിലും ഒരു ഡിക്ലൈൻ സംഭവിച്ചിരിക്കുന്നു. അതായത് 35% ഓളം ഡിക്ലൈൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. 2019 ക്വാർട്ടർ വണ്ണിൽ 1245 ക്രോർ ആയിരുന്നു മീഡിയ സെക്ടറിൽ നിന്നുള്ള റിലയൻസിൻ്റെ വരുമാനം, അത് റെഡ്യൂസ് ആയി 807 ക്രോർ ആയി കുറഞ്ഞിരിക്കുന്നു. ഇനി റിലയൻസിൻ്റെ കംപ്ലീറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും വെൽ പെർഫോംഡ് ആയി ചെയ്തിരിക്കുന്നത് റിലയൻസിൻ്റെ ജിയോ ഡിജിറ്റൽ ബിസിനസ്സാണ്. ജിയോ ഡിജിറ്റൽ ബിസിനസ്സിൽ 182% ഇയർ ഓൺ ഇയർ ബേസ് ഗ്രോത്തിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നു. അതായത് 2019 ക്വാർട്ടർ വണ്ണിൽ റിലയൻസ് ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നും കമ്പനിയുടെ വരുമാനം 891 ക്രോർ ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് 2520 ക്രോർ ആയി മാറിയിരിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, എൻ്റെ റിലയൻസ് ഇൻഡസ്ട്രിയിൽ 16% മാത്രമേ റിലയൻസിന് ജിയോയുടെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ജിയോ കഴിഞ്ഞ 3 മാസങ്ങളായി വൻകിട പല കമ്പനികളുമായി പല വിധത്തിലുള്ള ഡീലിൽ ഏർപ്പെടുകയും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 150,000 ക്രോർ ആയി ഉയർത്തുകയും ചെയ്തത്. അതുമൂലം റിലയൻസിന് അതിൻ്റെ കോർ ബിസിനസ് സെക്ടറായ പെട്രോ കെമിക്കൽ സെക്ടറിലുള്ള ഡിപ്പെൻഡൻസി കുറയുകയും അത് റീറ്റെയിൽ പ്ലസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിസിനസ്സിലേക്ക് കൂടുതൽ എക്സ്പാൻഡ് ആവുകയുമാണ് കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ. 2020 ഏപ്രിൽ മുതൽ 2020 ജൂലൈ വരെയുള്ള റിലയൻസിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും കമ്പനിയുടെ ഷെയർ പ്രൈസിൽ എത്ര ശതമാനത്തോളം ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം റിലയൻസിൻ്റെ ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഫോറിൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്കറിയാം ഇൻ്റെൽ, ഫേസ്ബുക്ക് തുടങ്ങിയ വൻകിട കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്കുള്ള സ്റ്റോക്ക് പ്രൈസിൽ കാണാവുന്നതുമാണ്. അപ്പോൾ കമ്പനിയുടെ വാല്യുവേഷനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒബിയസ്ലി ഒരു ഡൗട്ട് ഉണ്ടാകും. കാരണം കമ്പനി ഓവർബോർഡ് സോണിലേക്കാണോ എത്തിയിരിക്കുന്നത്, അതല്ലെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ ഫെയർ ആണോ എന്നുള്ളതിനെക്കുറിച്ച് കമ്പനിയുടെ വാല്യുവേഷൻ അനാലിസിസും അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ ഫെയർ ആണോ എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ യെസ്റ്റർഡേ, അതായത് 31 ജൂലൈ 2020 റിലീസ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി കാണുമ്പോൾ മാത്രമേ നമുക്ക് ഈ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കംപ്ലീറ്റ് ക്വാർട്ടർ വൺ അനാലിസിസ് പൂർണ്ണമാകൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.